നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിൽ 94 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 47 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ 37 പേരാണുള്ളത്. സമ്പർക്കത്തിലൂടെ 7 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 3 പേർ രോഗബാധയാൽ മരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. 165,000 പേർ നിരീക്ഷണത്തിലാണെന്ന് മുഖ്യമന്ത്രി. 1588 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. 884 പേർ ഇപ്പോൾ ചികിത്സയിലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 168,568 പേർ വീടുകളിൽ നിരീക്ഷണത്തിലുണ്ട്. ഇന്ന് 225 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 99,962 സാമ്പിളുകൾ ആകെ പരിശോധിച്ചു. 72,139 ഫലങ്ങൾ ഇതുവരെ നെഗറ്റീവായി. സംസ്ഥാനത്താകെ 124 ഹോട്ട്സ്പോട്ടുകളായി. കണ്ണൂരിൽ 4ഉം കൊല്ലത്ത് 2ഉം പാലക്കാട് 2ഉം പുതിയ ഹോട്ട്സ്പോട്ടുകൾ വന്നു. അതേസമയം സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരാധനാലയങ്ങൾ തുറക്കാമെന്ന് പറഞ്ഞെങ്കിലും വലിയ ആൾക്കൂട്ടം പാടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആൾക്കൂട്ടം കേന്ദ്ര സർക്കാർ നിരോധിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ ഒത്തുചേരലുകളും ഉത്സവങ്ങളും ആരാധനകളുമെല്ലാം ഇതിൽ പെടുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മത നേതാക്കളുമായി വീഡിയോ കോൺഫറൻസ് വഴി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചത്. ആരാധനാലയങ്ങളിൽ സാധാരണ നില പുനഃസ്ഥാപിച്ചാൽ വലിയ ആൾക്കൂട്ടങ്ങളുണ്ടാകും. ആൾക്കൂട്ടം രോഗവ്യാപനത്തിനിടയാക്കുമെന്നുമുള്ള സർക്കാർ നിലപാടിനോട് എല്ലാവരും യോജിച്ചു. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളോട് വെവ്വേറെ ചർച്ചകൾ നടത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജൂൺ 8 മുതൽ ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളും തുറക്കാമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല. അതിനായി കാത്തിരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.